നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ നിന്ന് പരാജയം മണത്തുകൊണ്ട് അവിടുന്ന് കണ്ടം വഴി ഓടി ഈ കൊച്ച് കേരളത്തിൽ വയനാട്ടിൽ വന്ന് നിന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന ആ വാർത്തയിൽ അല്ലെങ്കിൽ ആ അറിവിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ആഹ്ലാദിച്ചത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗുകാരാണ് അവർ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു അന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അവരുണ്ടായിരുന്നു ഒപ്പം അവരുടെ കൊടിയും പതാകയും ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ വിവാദത്തിലാണ് അവസാനിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി അഥവാ പതാക എന്നത് പച്ച കളറിൽ ഒരു ചന്ദ്രക്കലയൊക്കെ ആയിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ പതാകയും മുസ്ലിം ലീഗിൻ്റെ പതാകയും തമ്മിൽ കാഴ്ചയിൽ ഒരുപോലെ തന്നെ ഇരിക്കും ആകെ ഒരു വ്യത്യാസം അതിൻ്റെ ചന്ദ്രക്കലയുടെ സ്ഥാനം മാത്രമാണ് പാകിസ്ഥാൻ്റെ ഒരു സൈഡിലാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു സൈഡിലാണ് പക്ഷേ ഒറ്റക്കാഴ്ച ഈ രണ്ട് കൂടിയും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അത്തരം വീഡിയോകൾ അന്ന് ബി ജെ പി പ്രവർത്തകർ ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതാ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് പാകിസ്ഥാൻ അനുകൂല സപ്പോർട്ടേഴ്സ് എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് അത് വലിയ നഷ്ടമാണ് കോൺഗ്രസിന് വടക്കേന്ത്യയിൽ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയൊക്കെ ആ അഭിപ്രായത്തിൽ ഏതാണ്ട് ഇരുപതോളം സീറ്റുകൾ കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ ആ ഒറ്റ കാരണം തന്നെ മതിയായിരുന്നു അതിനു മുമ്പും അവർക്ക് വലിയ നഷ്ടം വന്നിരുന്നു റിജിൽ മാക്കുറ്റി എന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പരസ്യമായിട്ട് തെരുവിൽ വെച്ച് ഒരു പശുക്കുട്ടിയെ കഴുത്തെ കൊല്ലുന്ന വീഡിയോയും ചിത്രങ്ങളും വടക്കേ വടക്കേന്ത്യയിലും മറ്റുമൊക്കെ പ്രചരിച്ചു അങ്ങനെയും കോൺഗ്രസിനെതിരെ വലിയ ഒരു വികാരമുണ്ടായിരുന്നു ഇപ്പോഴതാ കോൺഗ്രസ് അതേ അബദ്ധം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഭാരത് ജോഡോ എന്ന യാത്രയിൽ കുറേ കണ്ടെയ്നർ യാത്ര നടത്തുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയിരുന്നു മലപ്പുറത്തെത്തിയപ്പോൾ ദാ പിന്നെയും ആവർത്തിക്കുന്നു എന്താണെന്നല്ലേ നിങ്ങൾ ഇതിനു മുമ്പ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ അതായത് മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർ അവരുടെ സന്തോഷ സൂചകമായിട്ട് രാഹുൽ ഗാന്ധിയെ വെൽക്കം ചെയ്തുകൊണ്ട് ആ ബാനറിൽ രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട് ഭാരത് ജോഡ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വീഡിയോകളെല്ലാം ഈ കാഴ്ചകളെല്ലാം തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിലും മറ്റുമൊക്കെ രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരുപക്ഷേ കേരളത്തിലെ ഇരുപത് സീറ്റും കോൺഗ്രസ് നേടി അല്ലെങ്കിൽ യു ഡി എഫ് നേടി എന്ന് തന്നെ കരുതുക എന്നാലും പോരല്ലോ അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റുള്ളതിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റ് നേടിയാൽ മാത്രമേ ഇന്ത്യ ഭരിക്കാൻ പറ്റൂ അതിലെ ഇരുപത് എന്ന് പറഞ്ഞാൽ ഒന്നും ആവുന്നില്ല കഴിഞ്ഞ തവണ പോലും അൻപത്തിനാലോ മറ്റോ ആണ് കിട്ടിയത് പക്ഷേ അടുത്ത തവണ കേരളത്തിൽ മാത്രമായി ചുരുങ്ങാനും ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ ആ ബി ജെ പി മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് ഒക്കെ ഉപയോഗിച്ചാൽ അത് കോൺഗ്രസിൻ്റെ അടിവേര് മാന്താൻ മാത്രമേ ഉപകരിക്കൂ കോൺഗ്രസിന് പക്ഷേ ഇപ്പോഴും അപകടമെന്ത് എന്ന് മനസ്സിലായിട്ടില്ല വെബ്ഡസ് ഡെസ്ക് തത്വമായിന്യൂസ്